ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സാനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ചിക്കൻ റോളായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ബേക്കറി സ്റ്റൈലാണ്. എങ്ങനെയാണ് നമ്മളുടെ ബണ്ണ് ടൈപ്പിൽ നമ്മൾ ചിക്കൻ റോള് നല്ല യമ്മി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. അതിൻ്റെ ടെക്സ്ചറും നോക്കിക്കോ, അതിൻ്റെ ക്രിസ്പിനെസ്, അതിൻ്റെ ടെക്സ്ചർ എല്ലാം ശ്രദ്ധിച്ചോ. ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ള വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കി, ആ ബണ്ണിൻ്റെ ഒരു ടെക്സ്ചർ നോക്കിക്കോ. കണ്ടില്ലേ, കറക്റ്റ് ബേക്കറി സ്റ്റൈൽ ബണ്ണായിട്ട് ഉള്ളിലുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ശർക്ക അതെങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതിന് കുറച്ച് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് രീതികളുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ യമ്മി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ റോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. എന്തൊക്കെയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. ഓക്കേ, അപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്, അതായത് നൈസ് പൗഡർ പോലത്തെ ഈസ്റ്റ്. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് മാർജറിൻ, ഗീ എന്ന് പറയും. അപ്പം ഇത് നമ്മൾ ബണ്ണ്, ബ്രെഡൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗീ ആണ്. അതായത് നന്നായി സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബേക്കറിയിലൊക്കെ ഇടുന്ന സംഭവം ഈ ഒരു ഗീ ആണ്. അവർ ഓയിലല്ല യൂസ് ചെയ്യുക, പകരം ഇതുപോലുള്ള മാർജറിൻസാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള ഗീ നോക്കി മേടിക്കുക. അപ്പോൾ പിന്നെ ഗീ സ്വതവേ എല്ലാവർക്കും അറിയാം, കുറച്ച് ശരീരത്തിൽ നല്ലതല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഉള്ളതിൽ ക്വാളിറ്റി നോക്കിയുള്ളത് നോക്കി മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചും കൂടി ടേസ്റ്റാണ്. നമ്മൾ പ്രൊഡക്റ്റിൽ ഈ സംഭവം ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഓയിൽ വെച്ചുണ്ടാക്കുന്ന ചിക്കൻ റോളിനെക്കാട്ടിയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ സൂപ്പർ പെർഫെക്ഷനുമാണ്. ടെക്സ്റ്ററിൻ്റെ വൈസ് പറയുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു സംഭവം ഇടണം. അപ്പോഴാണ് ആ ഒരു ബേക്കറി സ്റ്റൈലായിട്ട് വരുന്നത്. ഓക്കെ, അത് ബ്രെഡായാലും ബണ്ണായാലും ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിലാണ് ആ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഇവിടെ 4 കപ്പ് മൈദയാണ് ഇട്ടിട്ടുള്ളത്. അതിൽ 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ 4 ടീസ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ ഈസ്റ്റ്, ഇത്രയും ഇട്ടിട്ട് ലൂക്വാം വാട്ടർ വെച്ചിട്ടാണ് നമ്മളിത് നന്നായി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് 2 കപ്പ് വാട്ടറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 കപ്പ് വെച്ചിട്ട് നമുക്ക് 20 ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ചിക്കൻ റോൾ വേണ്ട എന്നുണ്ടെങ്കിൽ 10 എണ്ണം മതി എന്നുണ്ടെങ്കിൽ 2 കപ്പ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കിതിങ്ങനെ നൈസായിട്ട്, പിന്നെ നമ്പർ 4 ഇട്ടാണ് ഞാൻ ഈ ഡോഗ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഡോഗ് കുഴക്കാനായിട്ട് വേറൊരു ഹൂക്ക് ടൈപ്പുള്ള ഒരു ഈ ഒരു സ്റ്റാൻഡ് ഇതുണ്ടല്ലോ, വെക്കുന്ന ഒരു ക്ലിപ്പ്, അതൊരു ഹൂക്ക് ടൈപ്പുള്ളതുണ്ട്, അത് ചെയ്താൽ മതി. പക്ഷേ എൻ്റെന്ന് അതെങ്ങനെയോ തുടക്കത്തിലേ മിസ്സായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ച് ഞാൻ ചെയ്യാറ്. അപ്പം 8 to 10 മിനിറ്റ് വരെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളുടെ ആ ഗീ ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ ഡാൾഡ പോലെ ഇരിക്കും. പക്ഷേ ഡാൾഡ നല്ല രണ്ടിൻ്റെയും ഇത് സ്വഭാവം ശരിക്കും വ്യത്യാസമുണ്ട്. ഡാൾഡ കൊണ്ടിട്ട് ഇതുപോലെ ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, ആ ഫ്ലോപ്പായി കിട്ടും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒന്നും ആരും ട്രൈ ചെയ്യണ്ട. ബട്ടറും ഇട്ടാലും ഈ ഒരു ഗീയുടെ ടെക്സ്ചർ അതൊരു സംഭവമാണ്. അത് നമ്മുടെ സ്നാക്സിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തൊരുക്കും. അതുപോലെ നമ്മളുടെ വീഡിയോസ് കണ്ടിരിക്കും ഒരുപാട് പേര്. സ്നാക്സിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ ഒരു പ്രോഡക്റ്റ്സ് കണ്ടിട്ട് എല്ലാവരും പറയുന്നത് ബേക്കറി സ്റ്റൈൽ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സംഭവം അതിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കുക. ഡോഗ് നല്ല സോഫ്റ്റ് ആവണം വരെ കുറച്ചീച്ച 2 കപ്പ് ഫുള്ള് വെള്ളം ഒഴിക്കരുത്, 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നോക്കി 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 ഒഴിക്കുക. ഓക്കെ, നല്ല സോഫ്റ്റ് ആവണ വരെ കുഴക്കുക. പിന്നെ പകുതി കുഴഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഗീ ഞാൻ ഇട്ടിട്ടുള്ളത്. നമ്മൾ വീഡിയോ ഒന്നുകൂടി നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, തുടക്കത്തിലേ ഗീ ഇട്ട് കഴിഞ്ഞാൽ മാവ് പൊന്താൻ ടൈം എടുക്കും. ഓക്കെ, ഇത് 1 മണിക്കൂർ കൊണ്ട് പൊന്തണത് നമുക്ക് 2-3 മണിക്കൂർ വെച്ചാലും ഫുള്ളായിട്ട് പൊന്താത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് പകുതി കുഴഞ്ഞതിന് ശേഷം ഗീ ഇട്ടടിക്കുക. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ ആ സ്റ്റിക്ക്നെസ് ഒക്കെ മാറി. പക്ഷെ ഫുള്ളായിട്ട് സ്റ്റിക്ക്നെസ് പോകാനും പാടില്ല. അതിൻ്റെ നമ്മൾ നന്നായിട്ട് ഹാർഡായിട്ട് കുഴച്ച് വെക്കരുത്, ഒന്ന് ലൂസിൽ ഇതേപോലെ നല്ല കുറച്ച് ലൂസിൽ കുഴച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും. അധികം എന്താ പറയുക, വെള്ളം ഹാർഡായി കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഭയങ്കര കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ലാസ്റ്റ് ഒരു
ടീസ്പൂൺ ഓയിലും കൂടെ സൺഫ്ലവർ ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് കുഴച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ കാണിച്ചു തരാം. ഇത് കുഴഞ്ഞു എന്ന് മനസ്സിലാവണമെങ്കിൽ തൊടുമ്പോൾ ജസ്റ്റ് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മേലക്ക് പൊന്തും. ആ ഒരു ലെവലിൽ വരെ നമ്മൾ ഈ ഡോ നന്നായി കുഴക്കണം. അപ്പം അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ നമ്മുടെ ടേബിളിലിട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ട് കുഴക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇതുണ്ടല്ലോ സ്റ്റാൻഡ്, അതൊന്ന് ഇങ്ങനെയോ പൊട്ടി, ആരെ കയ്യിൽ നിന്നാണ് പൊട്ടിയെന്ന് ആർക്കും അറിയില്ല, സംഭവം പൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡ്. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് നല്ല കുട്ടപ്പലാക്കി വെക്കുക. നോക്കിക്കോ, തൊടുമ്പോൾ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ തന്നെ പൊന്തണ കണ്ടില്ലേ, ഇത് സോഫ്റ്റ് ആകുമ്പോഴാണ് അങ്ങനെ വരിക. ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തണം നന്നായിട്ട് സോഫ്റ്റായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈയോണ്ട് ഞാൻ നേരത്തെ വരിക്കുമ്പോൾ കണ്ട അങ്ങനെ കിടന്ന് ഇങ്ങനെ ആടി കളികളും അതേപോലെ ആകുമ്പോൾ നമ്മൾ ഡോ നന്നായി കുഴഞ്ഞു എന്ന് മനസ്സിലാവുക. അപ്പം ഏത് സാധനം ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പുകളൊക്കെ നന്നായിട്ട് കുഴയണോടത്താണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഓക്കെ, അത്രത്തോട് കുഴക്കുന്നോ അത്രയും ആ പ്രൊഡക്റ്റ് നന്നായിട്ട് പൊന്തി ടേസ്റ്റ് സോഫ്റ്റായിട്ട് വരും. ഒരു മണിക്കൂർ പൊന്താൻ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിങ്ങനെ വേവിക്കാൻ വെച്ചു. ഇനി നമുക്കൊരു ആറ് സവാള കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളകും ഒരു ചെറിയൊരു മീഡിയം തക്കാളി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു പാൻ വെക്കുക, സൺഫ്ലവർ ഓയിൽ ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടാവട്ടെ, ചൂടാകുമ്പോൾ നമ്മുടെ സവാള ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. കൈ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡ് എങ്ങനെയോ പൊട്ടിയെന്ന് ആർക്കും അറിയില്ല, ആരാരും പൊട്ടിച്ചവർ കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൈ വെച്ച് തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് മേടിക്കണം ഇൻഷാല്ലാ. അപ്പോൾ പകുതിയൊക്കെ ഞാൻ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ബാക്കി ലാസ്റ്റ് ഭാഗമായപ്പോൾ പിന്നെ ഹൈഫ മോൾ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ നിന്നിട്ടുണ്ട്, സംഭവങ്ങൾ ഉഷാറാക്കിയത്. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടാറിന് ശേഷം നമ്മൾ ചോപ്പറിലിട്ടിട്ട് അങ്ങനെ വലിച്ച് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഇടണ്ട, മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പാകത്തിനായിട്ടുള്ള രീതിയിൽ പൊടിഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കാരണം നമ്മൾ ചിക്കൻ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് മസാല ആയിരുന്നു, കറക്റ്റ് മസാലയും കറക്റ്റ് ബോൾസിലേക്കുള്ള കറക്റ്റ് മസാല ആയിട്ട്, ഒരു തരി മസാല പോലും ബാക്കിയായില്ല, ബോളും വേസ്റ്റ് ആയില്ല, ലാസ്റ്റ് ബോളിലേക്കുള്ള വരെ മസാല കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഫ് മതി എന്നുണ്ടെങ്കിൽ ഒരു 6 സവാള എടുത്തത് നിങ്ങൾ 3 സവാള എടുക്കുക. ഓക്കെ, അങ്ങനെ എല്ലാതും പപ്പാതി ആക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടത് ഗരം മസാലയാണ്, പിന്നെ കുരുമുളക് പൊടി. അതൊക്കെ നമ്മളുടെ ഓപ്ഷൻ രീതിയിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അതുപോലെ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എരു കുട്ടികൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവ് മതി എന്നുണ്ടെങ്കിലൊക്കെ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇവിടെ അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് മുളകും പൊടിയും, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലോട്ട് നമ്മൾ തക്കാളി, അത് നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല, ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, തക്കാളി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇനി നമ്മളുടെ ചിക്കൻ അതിലിട്ട് കൊടുത്തിട്ട് 5-10 മിനിറ്റ് അതിലോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ശേഷം നമുക്ക് കുറച്ച് മല്ലിയില, വേപ്പിലയില ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് സെറ്റാക്കിയെടുക്കാം.
നമുക്ക് പുളി വേണം, കുറച്ചുകൂടി ഒരു പുളി രസം കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു മതിരിപ്പും അതൊക്കെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ എരിവ് ടാലി ആക്കാനോ എല്ലാത്തിനും നമുക്ക് നല്ലതാണ്. കുറച്ച് സോസ് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു മസാലക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസാലക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം സമോസക്ക് ആണെങ്കിലും ഞാൻ റെസിപ്പിയിൽ ഞാൻ സമോസയുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ കാണിച്ചതുണ്ടായിരുന്നു. സമോസയുടെ മസാല ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് സോസ് ഒഴിക്കുന്ന ഒരു സംഭവം, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ ചിക്കൻ റോളിലൊക്കെ മസാല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് അയക്കുക. അതല്ല, ഇതിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതും നമുക്ക് എനിക്കാണെങ്കിലും അത് വായിക്കുന്നവർക്കാണെങ്കിലും പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ മസാല ഇവിടെ റെഡി. ഓക്കെ, നമ്മളുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമ്മളെ ടെക്സ്ചറൊക്കെ കറക്റ്റാണ്, എല്ലാ ഇട്ട മെഷർമെൻറ്റും കറക്റ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോൾ മുക്കിയിടാനുള്ള നമ്മുടെ എഗ്ഗിൻ്റെ ഇത് സംഭവം ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു എഗ്ഗും അതുപോലെ ഒരു 3 teaspoon കോൺഫ്ലോർ വേണം. കോൺഫ്ലോർ വെള്ളം ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കോൺഫ്ലോർ കൂടിയാൽ പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നും ചോദിക്കണ്ട, കാരണം കുഴപ്പമില്ല. കാരണം 3 teaspoon അത് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയെടുത്താൽ മതി. കുറച്ച് ഉപ്പിടുക, കട്ടിയൊന്നും വേണ്ട, നന്നായിട്ട് കോട്ട് ചെയ്ത് വരാൻ വേണ്ടി കട്ടി വേണം എന്നൊന്നും ചിന്തിക്കണ്ട. എഗ്ഗും ആ കോൺഫ്ലോറും സോൾട്ടും പിന്നെ ഒരു ഹാഫ് കപ്പ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട്, ഹാഫ് അല്ല ഒരു 3/4 വരെ ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടും നമ്മുടെ കോൺഫ്ലോറും എഗ്ഗും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ. വെറും എഗ്ഗ് വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട്, എഗ്ഗും കോൺഫ്ലോറും അല്ലെങ്കിൽ ഇനി എഗ്ഗ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കോൺഫ്ലോർ ആയാലും മാത്രമായാലും മതി. ഉപ്പും കോൺഫ്ലോറും മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ക്രിസ്പി ഉണ്ടാവും. ഇനി ബ്രെഡ് വെച്ചിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്, റസ്ക് വെച്ചിട്ടും കാണിച്ചുതരാം. പക്ഷേ ഞാൻ റസ്ക് വെച്ച് അധികം ചെയ്യാറില്ല, പക്ഷേ നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. റിസ്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ടെക്സ്ചർ. നമുക്ക് ബേക്കറിയിലൊക്കെ ചിലപ്പോൾ റിസ്ക് വെച്ചിട്ടും കിട്ടാറുണ്ട്, അപ്പോൾ അത് അത്ര വലിയ ടേസ്റ്റ് തോന്നാറില്ല. ഇങ്ങനെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചറാണ് പുറംഭാഗത്ത് കാണുക. ബ്രെഡ് കൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ഭംഗിയും ടേസ്റ്റും കിട്ടുന്നത്, ബ്രെഡ് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതെ ഞാൻ പകുതി ഡിവൈഡ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോളിനെ എനിക്ക് 10 pieces കിട്ടി. അങ്ങനെ ടോട്ടൽ ഞാൻ 20 ഞാൻ കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോള് ഞാൻ 10 pieces. അപ്പോൾ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് ഓരോ ബോൾസും ഈക്വൽ സൈസിലായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓവർ വലിപ്പം വേണ്ട, കാരണം ഇത് ഈസ്റ്റുള്ള ഒരു സംഭവം ആയതുകൊണ്ട് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ വീർക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറച്ച് വലുതുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോഴേ വലുതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര സൈസായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറുത് മതി, ഉണ്ടാക്കി വരുമ്പോൾ വലുതായിക്കോളും, നമുക്ക് കാണാം. അപ്പോൾ ഇതേ ബോൾസൊക്കെ നമുക്ക് മാറ്റി വെക്കാം. സോഫ്റ്റായിട്ട് നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്, വെള്ളമൊന്നും കൂടിയിട്ടില്ല. വെള്ളം കൂടാണ്ട് നോക്കുക. ഓക്കെ, അതെ ബോൾസൊക്കെ മാറ്റി വെച്ചു. ഇനി നമുക്ക് വേഗം പരത്തി എങ്ങനെയാണ് സെൻറ്റ് ചെയ്യാന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടെന്ന് നമുക്ക് മൊഹറം നോബിൻ്റെ ഒരു സ്പെഷ്യലായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അത് ബാങ്ക് കൊടുക്കാൻ ഒരു കുറച്ച് സമയം കൂടി ഉള്ളൂ, വേഗം പരത്തി ഉണ്ടാക്കിയിട്ട് വേണം ടേബിൾ ക്ലീൻ ചെയ്ത് നമുക്ക് വെള്ളം നോമ്പറക്കാനുള്ള സംഭവം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ പാകത്തിന് കുറച്ച് നീളത്തിലായിട്ട് പരത്തിയെടുക്കുക. പിന്നെ പരത്തുന്ന സമയത്ത് നന്നായിട്ട് കട്ടി വേണ്ട, നന്നായിട്ട് മെലിയും വേണ്ട, നന്നായിട്ട് ഒരു ഈ ഒരു ലെവലിൽ നമുക്ക് പരത്തി വെക്കുക. കാരണം ആയിക്കോട്ടെ, പക്ഷേ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ബണ്ണായിട്ട് കിട്ടിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് ഭയങ്കര തിക്ക് ബണ്ണ് പോലെ വരും, അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേം അടുപ്പ് വരും. ഓക്കെ, അപ്പോൾ ഓവർ കനത്തിലൊന്നും ചെയ്യണ്ട, പാകത്തിൽ ഇങ്ങനെ ഇത്ര നൈസിലായിട്ട് ചെയ്താൽ മതി. നന്നായിട്ട് തിന്നും ആവണ്ട, നന്നായിട്ട് കനവും വേണ്ട. ഓക്കെ, മസാല വെക്കുക, എന്നിട്ട് ഒരു സൈഡ് നനച്ചാൽ മതി, മറ്റേ സൈഡ് നനക്കണമെന്നില്ല, മറ്റേ സൈഡ് നനച്ചാലും മതി. ആ ഒരു സൈഡ് മറ്റേ സൈഡാണ് നമുക്ക് നനക്കേണ്ടത്, ഇപ്പോൾ വെച്ച ഭാഗമല്ലേ, ഈ ഒട്ടിക്കുന്ന ഭാഗം നനച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന്
നുള്ളി കൊടുക്കുക. അപ്പോൾ നമുക്ക് പിടിക്കും, നനച്ചിട്ട് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതാണ്ട് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നുള്ളി നുള്ളി ഇങ്ങനെ പിടിപ്പിക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. എല്ലാ ഫോർ സൈഡും അടിയും മേലൊക്കെ നന്നായി വൃത്തിയായിട്ട് ഒട്ടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടുപോരും കേട്ടോ. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കി വെച്ച മിശ്രിതം ഉണ്ടല്ലോ എഗ്ഗ് കോൺഫ്ലോർ സാൾട്ടിൻ്റെ ആ ഒരു സംഭവത്തിൽ നമ്മളത് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്ത് നമ്മളുടെ ബ്രെഡ് ക്രംസ് ചെയ്ത് വെച്ചാൽ റോൾ ചെയ്യുക. ഓക്കെ, ഇതപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ഒരാൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാൾ റോൾ ചെയ്യുമ്പോൾ ഒരാൾ ഇതേപോലെ ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ല, ആരും ഇല്ലെങ്കിൽ അതേപോലെ ഒറ്റയ്ക്ക് ചെയ്തു കേട്ടോ. ആരുമില്ല, എനിക്കിവിടെ ചെയ്തു തരാനിപ്പോൾ ആരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതങ്ങനെ ഒറ്റയ്ക്ക് തന്നെ നമ്മളെ വീട്ടിൽ നമ്മളെല്ലാം ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നെക്സ്റ്റ് ഉണ്ടാക്കുക, അതേപോലെ വീണ്ടും ചെയ്യുക. അപ്പോൾ കൈ കഴുകണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, കൈ കഴുകി തുടക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഹൈഫാനെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്, ക്യാമറ ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പിടിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളാണ് ഇപ്പോൾ ക്യാമറമാൻ. അത് കുറച്ച് നീളത്തിൽ പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ പരത്തിൻ്റെ രീതി തന്നെ ഒന്നും കൂടി കാണിച്ചു തന്നാണ്. അപ്പോൾ ഈ ഒരു കനത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെ നീളത്തിൽ വെക്കുക. ഓക്കെ, ഒരു സൈഡ് നനയ്ക്കുക, ഈ ഒരു സൈഡ് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന ചിക്കൻ റോളിൻ്റെ ഒരു സംഭവം. എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത് ഇങ്ങനെയാണ്. ചെറിയ നമ്മൾ പലതരത്തിലും ചിക്കൻ റോൾ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മളെ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ മൈദ കൊണ്ട് ഉണ്ടാക്കുമല്ലോ. പോള പോലെ ചെയ്തിട്ട് മുക്കി ഇതേപോലെ റോൾസൊക്കെ ചെയ്യും. അത് ഈസിയാണ്, പക്ഷേ അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്. ഇതാണ് ബൺ ടൈപ്പ്, ഇതാണ് ഒറിജിനൽ നമ്മളുടെ ചിക്കൻ റോൾ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇതാണ് ആ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം റോൾ ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് റസ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നന്നായിട്ട് ഇതേപോലെ മടക്കിയതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെ നമ്മളുടെ എഗ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് റസ്കിൽ റോൾ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ രണ്ടിൻ്റെ ടെക്സ്ചറൊന്ന് ശ്രദ്ധിച്ചോ. ഇതേപോലെ തന്നെ മേലക്കൊക്കെ ഇട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ആൾ നന്നായിട്ട് തിന്നായിരിക്കും, മറ്റേതുപോലെ നല്ല ഗുണ്ടുമായിട്ടിരിക്കില്ല. കഴിക്കാനും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും എനിക്കിഷ്ടമായത് ബ്രെഡോട് ചെയ്യുന്നതാണ് കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗിയാണ്, അതിനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കാണുമ്പോൾ തന്നെ. അപ്പം അതെ, നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട, ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ടെക്സ്ചറും ബാക്കി നമ്മളെ ബ്രെഡ് ഇരിക്കുന്ന സംഭവം തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടില്ലേ. ഇനി ഈ ഒരു ഇരിപ്പ് 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സൈസാവും, എന്നിട്ട് വേണം നമ്മൾ പൊരിക്കാൻ. ഇത് റോൾ ചെയ്ത ഉടനെ കൊണ്ടിട്ട് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചറും 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ എണ്ണയിട്ട് പൊരിക്കുമ്പോഴുള്ള സംഭവം രണ്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ആ ബണ്ണിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അറകളും നല്ലൊരു ബൺ ടൈപ്പായിട്ട് കിട്ടുന്നത്. നമ്മൾ 5 മിനിറ്റ് അവിടെ റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. അതായത് ഒരു അഞ്ചാറെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ തുടങ്ങുക. ആദ്യം ഉള്ളത് മൂന്നീച്ച പൊരിക്കുമ്പോൾ അടുത്തത് അവിടെ ഇരുന്നിട്ട് നെക്സ്റ്റ് ഒരാളുടെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഈസി ആയിട്ട് വേവേം ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒറ്റക്കാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, 5-6 എണ്ണം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പൊരിക്കാൻ നിൽക്കുക. അപ്പം 3 എണ്ണം ആയി വരുമ്പോൾക്കും അടുത്തത് അവിടെ അങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മളിവിടെ 3 എണ്ണം പരത്തി വെക്കുക. അങ്ങനെ അങ്ങനെ ഒരു ഐഡിയയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെ, ഇവിടെ ഇപ്പോൾ ഉമ്മ പൊരിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് അവിടെ പൊരിച്ച് വേഗം വേഗം റോൾസ് ആക്കിയിട്ട് കൊടുന്ന് വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു 20 എണ്ണം വേഗം ഫ്രൈ ചെയ്ത് എടുക്കണമല്ലോ, വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്, ഒരു അരമണിക്കൂറും കൂടി ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചിക്കൻ റോൾ ഇവിടെ തയ്യാറായി. ഇട്ടിട്ട് സൺഫ്ലവറിലാണ് ഞാൻ പൊരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് സാധാരണക്കാളും ഒരു തരിയും കൂടി ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പിലെ സംഭവമാണ് ഇട്ടത്. ഞാൻ ഫസ്റ്റ് ഇട്ടത് ആ ഒരു ഭാഗം മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. പിന്നെ ഞാൻ വേഗം പരത്താൻ പോയി, കാരണം വാങ്ങി കൊടുക്കാനായി, കളിക്കാൻ നിന്ന് നേരം പോകുന്ന കരുതിയിട്ട്. ഇപ്പോൾ നോക്കിയേ, മോൻ പറഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ്.
ടെക്സ്ചർ കണ്ടോ, കണ്ടില്ലേ? ചൂടുള്ള ചിക്കൻ റോളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നാളെ തന്നെ, നാളത്തെ സ്നാക്സ് ഈ സംഭവം ആയിക്കോട്ടെ, പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ എഗ്ഗ് മസാലയിലും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ചിക്കൻ വെച്ച് കഴിക്കുമ്പോൾ ചിക്കൻ വെച്ച് തന്നെ കഴിക്കണം. ഇനി ചിക്കൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു എഗ്ഗ് പോലെ എഗ്ഗ് മസാല ഉണ്ടാക്കിയിട്ടായാലും നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സന്തോഷം, അതെന്തായാലും നമ്മൾ മേടിച്ച് കഴിക്കണേക്കാൾ 10 ഇരട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റ് അയക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചിക്കൻ റോൾ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്, ഉപകാരപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റിൽ അയക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരും, അപ്പോൾ അതൊക്കെ ചാനലിൽ കാണാനായിട്ട്. അപ്പോൾ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാല്ലാ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അഫ്സാന ഹാസിഫ് വീണ്ടും വരും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺ.